वार्ता सस्याहारी मुदल चतुना वार्ता वरुद एं सस्याहारी नेर्च भीडियो इन पुरत वह अलग वाली वाली तमाशुन राजमोहन उन्नीतान कांग्रेस वलियर नेता वर पुल स्वयं अपहास्यनाग्रेत्र चिंती मनस मंसबुक जीविये इत्र कुट् पीड़िपि कुरे सस्य को അതിന്റെ ജൈവവ്യവസ്ഥയെ തന്നെ തകർത്ത ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ അതിനുവേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം. കുമ്പള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രകുളത്തിൽ ചത്ത ബബിയ എന്ന മുതലയ്ക്ക് സ്മാരകം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് എംപിയുമായ രാജമോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ക്ഷേത്രത്തിലെ വിശ്വാസികളാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ബബിയയ്ക്ക് സ്മാരകം നിർമ്മിക്കാൻ സഹായിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടെന്ന് അദ്ദേഹം പറയുന്നു. ബബിയയുടെ രൂപം ലോകത്തിൽ നിർമ്മിച്ച് സ്ഥാപിക്കാനാണ് ആലോചന എന്ന് രാജമോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ഇന്നലെ അതി രാവിലെയാണ് ക്ഷേത്രത്തിലെ മേൽശാന്തിയും തന്ത്രിയും ബബിയുടെ മരണ വിവരം അറിയിക്കുന്നത്. താൻ ചെല്ലുമ്പോൾ ക്ഷേത്ര പരിസരത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നുവെന്നും എംപി പറയുന്നു. ബബിയുടെ മൃതശരീരത്തിൽ ഞാൻ റീത്ത് വെച്ചു. അമ്പലത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി എന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1942 ബ്രിട്ടീഷുകാർ ബബിയെ മുതലായി വെടിവെച്ച് കൊന്നു എന്നാണ് ആളുകൾ പറഞ്ഞത്. ആരെയും ഉപദ്രവിക്കാത്ത മുതലയാണ് ബബിയെന്നും ഭക്തി നിർഭരമായി വിളിച്ചാൽ അത് ദർശനം കൊടുക്കുമെന്നും രാജമോഹൻ ഉണ്ണിത്താൻ പറയുന്നു. മൂന്ന് തവണ താൻ ഭാര്യയും കുട്ടികളുമായി അവിടെ പോയിട്ടുണ്ടെന്നും വളരെ പ്രാർത്ഥനയോടെ ബബിയെ വിളിച്ചപ്പോൾ പുറത്തു വരികയും ദർശനം നൽകുകയും ചെയ്തുവെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിന് ആഹാരം കൊടുത്തുവെന്നും തനിക്ക് മൂന്ന് തവണ ദർശനം കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ശേഷം മുതല ഇവിടെ പുനർജനിച്ച് ഇവിടെ എത്തി എന്നതാണ് വിശ്വാസമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹമെന്ന് നിങ്ങൾ മറക്കരുത്. ജനങ്ങളിൽ ഇത്രയും വിശ്വാസം താൻ മനസ്സിലാക്കിയിട്ടുണ്ടത്രേ. ദക്ഷിണ കന്നഡയിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രമാണിയായ ആൾ മരിച്ചാൽ പോലും ഇത്രയും ആളുകൾ എത്തില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ബബിയെ കാണുന്നതെന്നും ചടങ്ങുകളുടെ ചിത്രം മൊബൈലിൽ പകർത്താൻ പോലും താൻ ആരെയും അനുവദിച്ചിരുന്നില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഒന്നരയോടെയാണ് ബബിയെ അടക്കം ചെയ്തത്രേ. അമ്പലത്തിലെ നിവേദ്യമായ മുതലയ്ക്ക് ആഹാരമായി കൊടുത്തിരുന്നെന്നും കോഴിയെ നിവേദ്യമായി കൊടുത്തിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കോഴിയെ നിവേദ്യമായി കൊടുക്കുന്ന വീഡിയോ അടക്കം ഇതിനോടകം പുറത്തു വന്നും കഴിഞ്ഞു. ബബിയുടെ രൂപം ലോകത്തിൽ നിർമ്മിച്ച് ലോകമുള്ള കാലം ബബിയെ സ്മരിക്കാൻ അവസരമൊരുക്കണമെന്നാണ് പലരും ആവശ്യപ്പെട്ടതെന്നും അവിടെ എത്തിയ സ്ത്രീകളിൽ പലരും കരയുന്നത് താൻ കണ്ടുവെന്നും രാജമോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർക്കുന്നു. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പൊളിച്ചു പറഞ്ഞ് കോമഡികൾ അവതരിപ്പിച്ച് സ്വയം അപഹാസ്യനാകുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ഒന്നോർക്കുമ്പോൾ ഇതിൽ നമുക്ക് ഒരു നീതി കാണാനാകും. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെയൊക്കെ പറയാനാവുക?